നമസ്കാരം. നോട്ടുകെട്ടുകളുടെ കൂമ്പാരം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ പൂട്ടുമെന്ന് നരേന്ദ്രമോദിയുടെ താക്കീത്. അഴിമതി കറപുരണ്ട ജാർഖണ്ഡിലെ പിടിച്ചെടുക്കൽ രാജ്യത്തെ പല കോൺഗ്രസ് മാളങ്ങളിലും ആവർത്തിക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. ആ കള്ളമാളങ്ങളെല്ലാം പുകയ്ക്കും, അഴിമതിക്കാരെ പുകച്ച് പുറത്തു ചാടിക്കും മോദി. ഇത് തീർച്ച. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജാർഖണ്ഡിലെ വിവിധ സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കോടികളുടെ പണം ED റെയ്ഡിലൂടെ പിടിച്ചെടുത്തത്. അതിനു പിന്നാലെ ED റാഞ്ചിയിലെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിന്നും അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 1.5 കോടി രൂപയും പിടിച്ചെടുത്തിരുന്നു. ജാർഖണ്ഡിലെ ഗ്രാമവികസന വകുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളിൽ നടത്തിയ അന്വേഷണത്തിലാണ് പണം പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആലംഗീർ ആലത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി സഞ്ജീവ് ലാൽ, ഇയാളുടെ വീട്ടു ജോലിക്കാരൻ ജഹാംഗീർ ആലം എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പണം പിടിച്ചെടുത്തതുമായി തനിക്ക് ബന്ധമില്ല എന്നായിരുന്നു ആലംഗീർ ആലം പറഞ്ഞത്. ഇന്നലെ റാഞ്ചിയിലെ ഒന്നിലധികം സ്ഥലങ്ങളിലാണ് ഒരേ സമയം ED റെയ്ഡ് നടത്തിയത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ചെലവഴിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് അഴിമതി നടത്തി ഉണ്ടാക്കിയ പണമെന്നാണ് ഇപ്പോൾ പിടിച്ചെടുത്തതെന്ന് BJP ആരോപിച്ചു. കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട് ശക്തമായ താക്കീതുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുന്നത്. കള്ളപ്പണം ഒളിപ്പിച്ചു വെക്കുന്നവരെ പൂട്ടുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കഴിയുന്നത്രയും കൊള്ളയടിക്കണം, എന്നാൽ ആരും പിടികൂടരുത് എന്നതാണ് അവരുടെ ആവശ്യം. ഇതിനെ തുടർന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ പ്രതിപക്ഷം സംഘടിതമായി നീങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മോദി സർക്കാർ ആ കൊള്ളക്കാരെ മുഴുവൻ പിടികൂടാൻ തീരുമാനിച്ചിരിക്കുന്നു. ജാർഖണ്ഡിൽ കുന്നുകണക്കിനാണ് നോട്ടുകെട്ടുകൾ പിടിച്ചത്. ഇതിനെ തുടരാൻ മോദി സർക്കാർ അനുവദിക്കില്ല. ഇതിനെ സംബന്ധിച്ച് അവർ എന്നെ വിമർശിക്കും, എന്നാൽ ഞാൻ അതിനെ അവഗണിക്കുന്നു. ജനങ്ങളുടെ പണം സംരക്ഷിക്കുന്നതാണ് എന്റെ ചുമതല. അതിൽ നിന്നും എന്നെ തടയാൻ ആർക്കുമാവില്ല. ജനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും ഒഡീഷയടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ അഴിമതി നടത്താനുള്ള ഉപായമായാണ് കണ്ടത്. മികച്ച അവസരങ്ങൾ കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നു. എന്നാൽ NDA ഇതര സർക്കാരുകൾ ആ വഴിയെല്ലാം അടയ്ക്കാനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഒഡീഷയിലെ നാബ്രംഗ്പൂരിൽ NDA തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്.